വെൽക്കം ബാക്ക് ടു ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി. ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ നിർണായക CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. വിഷയം ഇതുവരെ ചർച്ചയായില്ല എന്നാണ് വരുന്ന സൂചനകൾ. മുകേഷ് സ്ഥാനമൊഴിയണം എന്ന നിലപാടുമായി പൊളിറ്റ്ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് അടക്കമുള്ള വനിതാ നേതാക്കൾ രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലാണ് CPIM. കൊച്ചിയിലെത്തിയ മുകേഷ് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആർ ശ്രീജിത്തും അർജുൻ മട്ടന്നൂരും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് ആർ ശ്രീജിത്ത്. കുറെ നേരമായി യോഗം തുടങ്ങിയിട്ട് ഇതുവരെ രാജിയെക്കുറിച്ചുള്ള ചർച്ചയൊന്നും വന്നില്ല എന്നാണോ? സുജിയ, രാവിലെ 10 മണിക്ക് ആരംഭിച്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ 2-ാമത്തെ സെഷൻ 4 മണിയോടെ ആരംഭിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇനി ആദ്യത്തെ സെഷൻ കഴിഞ്ഞത്. സാധാരണ ഉച്ചയ്ക്ക് തന്നെ അവസാനിക്കാറുള്ളതാണ് സെക്രട്ടറി യോഗം. എന്നാൽ ഇന്ന് ഗൗരവമുള്ള വിഷയങ്ങളുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷവും ചേരാനുള്ള ധാരണയിലാണ് പിരിഞ്ഞത്. ഈ ഉച്ചവരെയുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം September 1 മുതൽ ആരംഭിക്കുന്ന 24-ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇതോടൊപ്പം തന്നെ നാളെ സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വെക്കേണ്ട മറ്റു സംഘടനാ വിഷയങ്ങളും ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ഉച്ചയ്ക്ക് മുമ്പ് വരെയുള്ള സെഷനിൽ ചർച്ചയ്ക്ക് വന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി വിഷയങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങൾ CPIM മുന്നിലുണ്ട്. അതിൽ പ്രകാശ് ജാവദേക്കർ, EP ജയരാജൻ കൂടിക്കാഴ്ച അടക്കമുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഉണ്ട്. നേരത്തെ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും, നിലപാടെടുക്കുമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. 4 മണിക്ക് പുനരാരംഭിച്ചിരിക്കുന്ന 2-ാമത്തെ സെഷനിൽ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്നാണ് സൂചന. എന്തായാലും ഇന്നത്തെ സെക്രട്ടറി യോഗം ഈ മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കും എന്ന് തന്നെയാണ് നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. ആർഷിജിത്ത്, ഈ യോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി തന്നെ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു പതിവുണ്ടല്ലോ, ആ പതിവിലേക്ക് ഇന്ന് കടക്കുമോ? അക്കാര്യത്തിൽ മുകേഷിന്റെ കാര്യങ്ങൾ അവർ പറഞ്ഞില്ല എങ്കിൽ, ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞാലും മാധ്യമങ്ങൾ ചോദിക്കുമല്ലോ, അതിനുള്ള മറുപടി കൂടി കരുതിയായിരിക്കില്ലേ അദ്ദേഹം വരിക? എന്താണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്? സുജയ, നാളെ CPIM സംസ്ഥാന കമ്മിറ്റി യോഗമുണ്ട്. അതുകൊണ്ട് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ ഈ അറിയിപ്പ് വന്ന് നമുക്ക് ലഭിക്കുമായിരുന്നു. മാത്രമല്ല 2-ാമത്തെ സെഷൻ 4 മണിക്ക് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത വിരളമാണ്. എങ്കിലും അദ്ദേഹം ഇന്ന് ഈ മുകേഷ് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലാണ് മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ ഈ റിപ്പോർട്ടിങ്ങിനായി എത്തിയിട്ടുള്ളവർ ഉള്ളത്. എന്തായാലും ആ തീരുമാനം ഇന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ് ഉറപ്പായും ഒരുപക്ഷെ മാധ്യമങ്ങളെ CPIM സംസ്ഥാന സെക്രട്ടറി കാണും. കാരണം September 1 മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന 24-ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. CPIM ഏറ്റവും വലിയ സംഘടനാപരമായ എക്സസൈസ് ആണ് September 1 മുതൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിച്ചുള്ള വാർത്താ സമ്മേളനം ഉണ്ടാകുക തന്നെ ചെയ്യും. ശരി, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എം ഒ കെ